காட்டும் செப்பு கிளுங்கி தலமர்மரங்களில் ராப்பாடியுணரும் ஸ்வரராஜே. காட்டும் செப்பு கிளுங்கி தலமர்மரங்களில் ராப்பாடியுணரும் ஸ்வரராஜே. பரிநேர்க்கினாக்களின் பிரணயாங்குரம் ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. സമയം ഏകദേശം 6:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നേരത്തെ ബാങ്ക് കൊടുക്കണതുകൊണ്ട് നമ്മുടെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞൊന്ന് ഫ്രീ ആയ സമയത്ത് ഒന്ന് പൊറോട്ട ചെയ്യാനാണ് പ്ലാന്. അപ്പോൾ ജസ്റ്റ് മാവൊക്കെ ഒന്ന് കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പൊറോട്ട ചെയ്യുന്ന വീഡിയോ നമ്മുടെ കുക്കിംഗ് ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് ഞാൻ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടെ. ഞാൻ വെറും വെള്ളം ഉപ്പും മാത്രം യൂസ് ചെയ്തിട്ടാണ് പൊറോട്ട ചെയ്യാറുട്ടോ. അപ്പോൾ മാവ് കുഴക്കണ ഇടയിൽ ഇപ്പോൾ അനി നമുക്കൊരു ഗ്ലാസ് കോഫിയൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കുടിച്ചുകൊണ്ടാണ് ബാക്കി പണികളൊക്കെ ഇങ്ങനെ ചെയ്യണം കേട്ടോ. ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ശ്യാമു വരണ്ട എനിക്ക് ആശി ശ്യാമിന് ചോദിക്കണേ ഇപ്പോ സ്കൂൾ തണ്ടാ സ്കൂളൊക്കെ എപ്പോഴോ വിട്ട്. നല്ല അച്ചാറ് ചെയ്തിട്ട് ഈ പുളിഞ്ച് ചെയ്യണേ, ഇഞ്ചിപ്പുളി അത് വന്നിട്ട് ഊർക്ക, അത് ഇഞ്ചിപ്പുളി കടയാത്, അത് മുളക് ഊർക്ക. നമ്മൾ കല്യാണത്തിന് പോയി അതെ ഫങ്ഷനുക്ക് പോയി തിന്നതാണേ. ഞാൻ എടുത്തിട്ട് വന്ന് അത് ഊർക്ക ഇഞ്ചിപ്പുളിയാണ് കടയത്. അതേ ടേസ്റ്റ് ഇതാ വന്നിക്കണത്. ഇഞ്ചിപ്പുളിയിൽ ഇതുമാതിരി പച്ചമുളകൊന്നും ഇത്ര ഇടൂല, ക്യാരറ്റ് പോടാത്, അതിൽ ക്യാരറ്റ് പൈനാപ്പിൾ എല്ലാം പോട്ടിരുന്നാണ്. ഞങ്ങള് ഇന്നലെ തിന്നത് എന്ത് ചേനയാ, നല്ല ഇഷ്ടായി. അപ്പൊ ഞാനും അനും കൂടി കൊറേ നേരം വർത്തമാനം പറഞ്ഞുകൊണ്ടൊക്കെ ഉണ്ടോ കുക്ക് ചെയ്യാറ്. അങ്ങനെ എന്തെങ്കിലും കാര്യമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അടുക്കളയിൽ കയറിയാലുണ്ടാവുക. അപ്പൊ നമ്മളിപ്പോ ഞാനിപ്പോ ഇതൊക്കെ ഒന്ന് ഉരുണ്ട പിടിച്ച് വെക്കുകയാണ് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഉരുണ്ട പിടിച്ചതിന്റെ ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം വെക്കാൻ കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മളിത് എണ്ണയിൽ കുറച്ച് സമയം ഊറാൻ വേണ്ടിയിട്ട് ഇടും കേട്ടോ. അങ്ങനെ ഇടുമ്പോൾ പെട്ടെന്ന് എണ്ണ ഒന്ന് എല്ലാ സ്ഥലത്തേക്കും എത്താനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ അനി ഇവിടെ കറി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ അവൾ കറി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പൊറോട്ടൻ്റെ പണി നോക്കണതുകൊണ്ട് അവൾ കറീൻ്റെ പണി അത് അവൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ പൊറോട്ട ചെയ്യുന്ന ദിവസങ്ങളിൽ അധിക ദിവസവും രാത്രിക്കും അതേപോലെ തന്നെ രാവിലേക്കും ചേർത്തിയിട്ടാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ രാവിലെ നമുക്ക് പിന്നെ കറിയും ഉണ്ടാവും പൊറോട്ടയും ഉണ്ടാവും. അപ്പോൾ പിന്നെ രാവിലെ നമുക്ക് ഒരു ടിഫൻ ഐറ്റായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പിന്നെ ഈ പൊറോട്ടനെ ഞങ്ങൾ രാവിലേക്കും രാത്രിക്കും ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ പൊറോട്ട ആകുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ്. പൊറോട്ട എപ്പോഴും ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ, എപ്പോഴെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുള്ളൂ പൊറോട്ട. ശ്യാമോ വന്നിട്ടുണ്ട് കേട്ടോ. അവന് നാത്തൂൻ്റെ വീട്ടിലായിരുന്നു. സ്കൂൾ വിട്ടിട്ട് നിന്ന് നേരെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ കൂട്ടിയിട്ട് ഇപ്പോൾ വൈകുന്നേരം ഹസ്ബൻഡ് വരുന്ന സമയത്താണ് വന്നിട്ടുള്ളത് അവന്. അപ്പോൾ അവൻ വന്ന് ടി വി നോക്കുകയാണ്. പിന്നെ നാളെ ലീവ് ദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ ടി വിൻ്റെ മുന്നിലാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുട്ടികൾക്ക് രണ്ടുപേർക്കും ജലദോഷം ചെറുതായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഞ്ചിൻ്റെ നീര് എടുത്തിട്ട് അത് ഹണിയിൽ കൂട്ടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ.
നമ്മളിവിടെ അധികവും ഇതേപോലത്തെ ഹോം റെമഡീസ് ഒക്കെ ആദ്യമൊക്കെ ഒന്ന് ട്രൈ ചെയ്തതിൻ്റെ ശേഷം നമുക്കത് ഏൽക്കണ അത് കൊടുത്തിട്ട് അത് നമുക്കൊരു മാറ്റം കാണണില്ല അങ്ങനെ ഉണ്ടെങ്കിലേ നമ്മൾ ഹോസ്പിറ്റലൊക്കെ കാണിക്കാറുള്ളൂ കേട്ടോ. മാക്സിമം ഹോം റെമഡീസാണ് അധികം ചേർത്ത് കൊടുക്കട്ടെ. അപ്പോൾ ജലദോഷവും കഫൊക്കെ ഉണ്ടായതുകൊണ്ട് ഇഞ്ചിയിൽ നമ്മൾ തേന് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും, കുരുമുളകിൻ്റെ പൊടിയിൽ തേന് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ. നമ്മൾ വീട്ടിൽ പൊടിച്ച കുരുമുളകാണ് കേട്ടോ യൂസ് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ ആശിക്ക് ഇത് ജലദോഷത്തിന് കുറച്ച് പ്രശ്നം ഉണ്ടായതുകൊണ്ട് അതൊന്ന് ആക്കി റെഡിയാക്കി കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ പൊറോട്ടൻ്റെ ഫൈനൽ ലുക്കിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ കുക്കിംഗ് ചാനലിൽ കൊടുക്കാം, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ പൊറോട്ട ഇവിടെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പരത്തലും എല്ലാം നല്ല സോഫ്റ്റ് സൂപ്പർ പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ പരത്തുന്ന സമയത്ത് അനിയുടെ പൊറോട്ട ചുടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫുഡ് കഴിക്കൽ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഒരു പപ്പായ ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്തിട്ട് ബോക്സിലാക്കി വെക്കട്ടെ. അത് ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് ബോക്സിലാക്കി വെച്ചാൽ ഇവിടെ വേണ്ടവരൊക്കെ എടുത്ത് തിന്നോളൂ. അതുകൊണ്ട് പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഫുഡ് കഴിച്ചതിൻ്റെ ശേഷം അവിടെ ഫുഡ് കഴിക്കണോടത്ത് കൊണ്ടുവച്ച ഫുഡ് കഴിച്ചതിൻ്റെ ശേഷം വേണ്ടവർ എടുത്ത് തിന്നു കേട്ടോ. അതേപോലെ തന്നെ കുക്കുംബറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതും ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. കട്ട് ചെയ്ത് വെച്ചാൽ തിന്നാനേ എല്ലാവരും റെഡിയാണ്. അത് കട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഇരിക്കൂട്ടോ, പിന്നെ ആരോ തിന്നൂല കേടായി പോവുകയോ ചെയ്യുക. പിന്നെ ഇതിൽ നമ്മൾ നല്ല കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഉപ്പിട്ട് കൊടുത്താൽ ഇവിടെ നല്ല ഇഷ്ടമാണ് കേട്ടോ. നന്നായിട്ട് ഇരുന്ന് തിന്നോളൂ. അപ്പോൾ പിന്നെ അതും ഞാനൊന്ന് കട്ട് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. പിന്നെ ഇത് ചെയ്തതിൻ്റെ ശേഷം നാളെ രാവിലെ നമുക്ക് രാവിലെ നേരത്തെ ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, തക്കാളിയും അതേപോലെ തന്നെ പച്ചക്കറികൾ നാളെ എന്താണോ ഉണ്ടാക്കേണ്ട ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ പറയുക, തക്കാളിയും അതേപോലെ നമ്മളുടെ ഉള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ. ഇതൊക്കെ നാളേക്ക് ഉള്ളതാണ് കേട്ടോ ഈ സാധനങ്ങൾ, തക്കാളി ഉള്ളിയൊക്കെ. അതൊക്കെ ഒന്ന് ബോക്സിലാക്കി എടുത്ത് വെച്ചാൽ ഒന്ന് കുറച്ച് നേരത്തെ പണി കഴിഞ്ഞുകൊണ്ട് ടൈമുണ്ടായിരുന്നു, ആ ഒരു ടൈമിലാണ് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ രാത്രി ടിഫിനൊക്കെ ആണെങ്കിൽ ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ് ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതോടെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതേപോലെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൾ ഓൾ എന്ന ഓപ്ഷൻ തന്നെ അമർത്തണം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരെക്കും ബൈ.